നമുക്കെന്താ ഹോട്ട് ആൻഡ് സ്റ്റോർ മാത്രമേ വന്നുള്ളൂ. ആ സമയത്ത് അവർക്ക് പ്രിൻസിപ്പളിന്റെ സിഗ്നേച്ചർ പേരെന്തുവാ? വീഡിയോ എടുത്തപ്പോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ മുകളിലാകുമ്പോ നല്ലത്, കുറച്ച് ഇവര് മാത്രമേ നമ്മൾ അൺഡീസെന്റ് ആണ് കാണുള്ളൂ. ഓക്കെ, വീഡിയോ ചെയ്യണെങ്കിൽ പറയണതിനോട് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യും. നീ നിനക്ക് ചെയ്യണെങ്കിൽ പറയണതിനോട് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യും. നീ നിനക്ക് ചെയ്യേണ്ട ബ്ലോഗ് ചെയ്തോ? ആണ്, പക്ഷെ ഞങ്ങളുടെ ആദ്യം പറയണം. അപ്പൊ നമ്മൾ ഇത്ര ക്യാമറയിലെ ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ, മൈ ലൈഫ് മൈ വേൾഡ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്, ബിക്കോസ് 20 ഇയേഴ്സ് എന്ന് പറയണോ എനിക്കറിയത്തില്ല, ഇവിടെ വരെ കൊല്ലുമെന്ന് എനിക്കറിയില്ല. 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. കോളേജ് മേറ്റ്സ് എന്ന് പറയാം, നിങ്ങളൊന്നും വിചാരിക്കരുത്, ചിലപ്പോൾ ഞങ്ങൾ ഇത്തിരി അലമ്പായിരിക്കും. ആ ഒരു ടൈം എന്താ പറഞ്ഞാൽ കംബാക്ക് ചെയ്ത പോലൊരു ഫീലുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടും ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആയതുകൊണ്ട് ഞങ്ങൾ വളരെ സൈലൻ്റ് ആണ്. അതുകൊണ്ട് ഇത്രയും സൈലൻ്റ് ഒന്നും അല്ല. ഞങ്ങളപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നത് ബിയാങ്കോയിലാണ്. ഓൾറെഡി ഞാൻ ബിയാങ്കോയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കും. അല്ല, ആദ്യം എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഹലോ, ഇതാണ് ഡെയ്സി. ഡെയ്സി എന്നല്ലേ പേര്? അപ്പൊ ഇത് ഡെയ്സി, ഇവളുടെ ഡെയ്സി, ഇവളുടെ പേര് ആണ് ഡെയ്സി. ഇത്രയാണോ മൂന്ന് പേരൊന്നും പറയാനില്ലല്ലോ. നീ നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിന്റെ ഇൻട്രൊഡക്ഷനും അഡ്വർടൈസ്മെന്റും കൊടുത്തു. കത്തി അല്ല, അല്ല, ഇൻഡിവിജ്വൽ ആണ്. ഇതാണ് കവിത. ഹലോ കവിത, ഇവിടെ വരുന്നത് നീ അത് പറയൂ. ഞാൻ ചേർത്തല. നീ എന്നെ നാണം കെടുത്തരുത്. നീ ഓസ്ട്രേലിയ പറയുന്നതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ ഓസ്ട്രേലിയ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വളരെ വലിയ ബോസ് ആണ് അവിടുത്തെ. നീ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ജനറലായിട്ട് വർക്ക് ചെയ്യാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള ലീവിന് വന്നതാണ്. ഇവളാണ് നമ്മുടെ ഗെറ്റ് ടുഗദറിന്റെ മെയിൻ ആള്. നെക്സ്റ്റ് ഈസ് എറണാകുളത്ത്. അപ്പൊ ഇവിടെ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. ഇവിടെ വീട് ആലപ്പുഴയിലാണ്. ഇവിടെ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. നെക്സ്റ്റ് ഡെയ്സി, നീയും ആലപ്പുഴയും തന്നെ ഉള്ളതാണ്. ഇവളും ആലപ്പുഴയും തന്നെ ഉള്ളതാണ്. ആലപ്പുഴയിൽ തന്നെ സെറ്റിൽഡും ആണ് അല്ലെ? ഹസ്ബൻഡ് ആലപ്പുഴയിൽ തന്നെ. അപ്പൊ എന്താ, അപ്പൊ ഒരാളുകൂടെ ജോയിൻ ചെയ്യാൻ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം ഒരാൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്, സ്മിതല എന്ന പേര്. അപ്പോൾ അവൾ വന്ന് ഓണ്ടുവയാണ്. അപ്പം ഞങ്ങൾ അതിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണോ അവൾ വരുന്നതിന് മുന്നേ? അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടർ നമ്മുടെ എന്താ പറയുക, എന്ത് പ്രോൺസ് ആയിരുന്നു ശരി, ഒരു പേര് മറന്നുപോയി. ഗാർലിക്, ഗാർലിക് ബട്ടർ ഗാർലിക് പ്രോൺസ് ആണിത്. ഇത് വന്നിട്ട് ഹോട്ട് പോട്ട് സ്ക്വിഡാണ്. പിന്നെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും സെൻറ്റ് ജേർമൻ സൂപ്പും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റ് ജർമൻ സൂപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരി, അല്ല മറ്റേ പറയണേ, ക്യാമറ വേറെ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. സൂപ്പർബ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പ്. പിന്നെ അലോങ് വിത്ത് ഗാർലിക് ബ്രെഡ്, ഗാർലിക് ബ്രെഡ് ആണെന്ന് എനിക്കറിയില്ല, ടോസ്റ്റഡ് സം കൈൻഡ് ഓഫ് ടോസ്റ്റഡ് ബ്രെഡ് ആണ്. സൂപ്പർ. നിങ്ങൾ
റെക്കോർഡിംഗ് അതാ ഞാൻ പറയുന്നത് ജർമ്മൻ സൂപ്പർ ഡേസിക്ക് ട്രൈ ചെയ്യണമായിരുന്നു. ഞാനത് കംപ്ലീറ്റ് ഇങ്ങനെ തോത്ത് വരി കുടിച്ചു. അതിന് ട്രൈ ചെയ്തു കൊള്ളാം. നിനക്ക് സ്പൈസി ആയിട്ട് അതുകൊണ്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യോ. ആ ഓക്കെ, ഞാന് സീസർ സാലഡ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. അയ്യോ വരരുതേ. ഇല്ല ഞാൻ അപ്പൊ അവള് സാലഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോ. ഇതാണ് നമ്മുടെ സീസർ സാലഡ്. എനിക്ക് സീസർ സോസ് ഭയങ്കരമായി ഇഷ്ടമാണ്. ഞാൻ ഐ എം എ ഹ്യൂജ് ഹ്യൂജ് ഫാൻ ഓഫ് സീസർ സോസ്. സാലഡ് അല്ല, സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് ചുമ്മാ അവൻ കോരിക്കോരി വെച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല, തിരിച്ചെടുത്തോളാം. ഓക്കെ, സോസും ഗുഡാണ്. പക്ഷെ സൗദിയിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള സോസിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല. പ്രോൺസ് എങ്ങനെയുണ്ട്? എന്തായിരുന്നു നമ്മുടെ പ്രോൺസിന്റെ പേര്? എന്തായിരുന്നു? ബട്ടർ ഗാർലിക് പ്രോൺസ് എങ്ങനെയുണ്ട്? നോട്ട് ബാഡ്, നോട്ട് ബാഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, നീ പറയടി. ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ. ക്യാപ്സിക്കോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി നല്ല കവിത. ഓക്കെ ഓക്കെ, അങ്ങനെയാ പറഞ്ഞ. ക്രഞ്ചി ആണോ? ഓക്കെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. മാസ്ക് മാറ്റിടി. അതെ, മാസ്ക് ഞാൻ. അപ്പൊ ഇതാണ് സ്മിഥില അല്ലേ? സ്മിഥിലയുടെ പേരാണ് സ്മിഥില. ഇവിടെ ലേക്ക് കമ്മറാണ് എപ്പോഴും. സാലഡ് മിസ്സായി, സ്റ്റാർട്ടർ മിസ്സായി, സോറി. അപ്പൊ ഓക്കെ, നിനക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. സൂപ്പ് നിനക്ക് ഓർഡർ ചെയ്യണോ? ഒരെണ്ണം വേണ്ട. അപ്പൊ നിനക്ക് സ്റ്റാർട്ടർ തൊട്ട് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങള് മറ്റുള്ളവരെ എല്ലാരെയും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സൗണ്ട് ഉണ്ട്. ഞങ്ങളിപ്പോ സ്റ്റാർട്ടേഴ്സും സൂപ്പർ സ്റ്റാർട്ടേഴ്സ് സൂപ്പർ സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സും സാലഡും കഴിഞ്ഞു. സൗണ്ടാണ് ഇവിടെ. മറ്റുള്ളവരുണ്ടെന്നുള്ളൊരു ബോധമില്ലാതെ നിങ്ങൾ ബുക്ക് വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ പറയും. ഇവിടെ വളരെ നിങ്ങൾ പറയേണ്ട, ഇവിളമാര് എന്നെ എടുത്തു തരാൻ പറഞ്ഞിട്ട് എന്നെ എടുത്തു തരുന്നില്ല. ഇവിളമാര് വീഡിയോ എന്താ പറയുന്നത്? ഞാൻ വളരെ സ്റ്റൈലിഷ്. ഇവര് ദുഷ്ടരായ ഫ്രണ്ട്സാണ്. ഇവരെനിക്ക് വീഡിയോസ് ഒന്നും എടുത്ത് തരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും എടുത്ത് തരുന്നില്ല. നല്ല ബിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവര് കോമാളികളാന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ളത് അതൊന്നും എടുത്തു തരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീയൂണിയൻ പാർട്ടി എന്ന് പറയാം. റീയൂണിയൻ പാർട്ടിക്ക് മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ കവിതയാണ്. അവള് പറഞ്ഞു അവളെ പൊക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളാണ് ഇതിൻ്റെ, ശരിക്കും പറഞ്ഞാൽ അവളാണ് ഇതിൻ്റെ കാരണം. ഞാൻ ഇപ്പോൾ തമാശ രീതി പറയുന്നെങ്കിലും അവൾക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്.
വേറെ ഇവിടെയുള്ള ഇരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടുണ്ട്, പാർട്ടികളുണ്ടല്ലോ. ഒരു സ്നേഹമില്ലാത്ത പാർട്ടികളാണ്, വിളിക്കത്തോടി ഇല്ല. നമ്മുടെ ബീഫ്, എന്താ പറയാ, ബീഫ് വരട്ടിയത് അങ്ങനെയുണ്ട്. സൂപ്പർ ഇഷ്ടപ്പെട്ടോ? ബീഫ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബീഫ് സൂപ്പറാണ്. ഇതിൻ്റെ ഗ്രേവി മീൻസ് എന്താ പറയുക, നമ്മുടെ ഉരുളിക്കോഴി റോസ്റ്റിന് തക്കാളി ബേസ്ഡാണ്, ടൊമാറ്റോ ബേസ്ഡാണ് അല്ലേ. ടൊമാറ്റോയുടെ ടേസ്റ്റാണ് കൂടുതലും നിൽക്കുന്നത്. കൊള്ളാം. ഇന്ന് ഇന്നെ കേട്ടോ, ഇവിടെ എങ്ങനെ ഇടാ, ഇവിടെ എടുക്കുന്നുണ്ട്, പറയാം അഭിപ്രായം പറഞ്ഞോളൂ. അല്ല സൂപ്പറാണ്, പൊറോട്ടയും സോഫ്റ്റാ അല്ലേ. കവിത, നിന്റെ നാണും പെട്ടെന്ന് പറയാൻ പറഞ്ഞു ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് കോമഡി പറഞ്ഞു. അപ്പൊ ഇവളാണ് ഞങ്ങളുടെ റിയൂണിയൻ പാർട്ടിയുടെ മെയിൻ ആണ്. ഓസ്ട്രേലിയയിൽ നിന്ന് പാവ ഇവിടെ വരേണ്ടി വന്ന് ഞങ്ങൾ ഇന്ന് റിയൂണിയനാക്കാൻ വേണ്ടി, ഇതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ ഫ്ലൈറ്റ് എടുത്ത് വന്നതാണ് ഓസ്ട്രേലിയയിൽ വന്നിട്ടോ. പറയും ആരടി അടി, എങ്ങനെയുണ്ട് ഡേയ്സി? ബീഫ് നല്ല അല്ലേ, ചിക്കൻ തക്കാളി ഇതാല്ലേ, തക്കാളി ബേസ്ഡ്. ഇനി ചിക്കൻ കഴിച്ചില്ലേ? താങ്ക് യു, നന്നായിട്ട് സെർവ് ചെയ്തു. അപ്പോൾ ഓക്കെ, കഴിക്കട്ടെ. മെയിൻ കോഴ്സ് ആണ് നമ്മുടെ, മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. ഇതിനൊക്കെ എന്താ വേണ്ടേ, നീ എന്താ ചോദിച്ചത്? ഇതാ ലൈം പീസ, ലെമൺ പീസോ. ഞങ്ങൾ റൈസ് ഐറ്റം ഒക്കെ ഓർഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പ്ലാൻ ഒക്കെ ചെയ്തു, പക്ഷെ ഇവർക്ക് ആർക്കും കപ്പാസിറ്റി ഇല്ല എന്റെ. പക്ഷെ ഇവർ നന്നായിട്ട് കഴിച്ചോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൈൻഡ് ഫ്യൂ ആണ്, ഞാൻ മാത്രം പൈനാപ്പിൾ ജ്യൂസ്, ഇവർക്ക് പൈനാപ്പിൾ ജ്യൂസ് പോലും വേണ്ട. അപ്പോൾ മൈൻഡ് ഫ്യൂ ആണ്. ഇപ്പം എൻ്റെ ചാനലിനോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിയുടെ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലും ഇല്ല എൻ്റെ ചാനലിൽ, അങ്ങനെയുള്ളവരാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലും ഇല്ല എൻ്റെ ചാനലിൽ, അങ്ങനെയുള്ളവരാണ് പറയുന്നത്. Thank you so much.